വൺ ഡേ ഫാമിലി വെക്കേഷന് പോവാ. പോകുന്ന വഴിക്കായിരുന്നു മാടായി പറ നല്ല വെയിലായതുകൊണ്ട് അവിടെ ഇറങ്ങാനൊന്നും നിന്നില്ല. ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി വീണ്ടും തിരിച്ച് ഹോട്ടൽ റൂട്ടിലോട്ട്. അങ്ങനെ ഏകദേശം 2 hours ഡ്രൈവ് കൊണ്ട് ഹോട്ടലിലെത്തി. കാസർഗോഡ് തെക്കേക്കര ബേക്കലിലുള്ള താജ് ബേക്കൽ റിസോർട്ടിലാണ് സ്റ്റേ. 10:20 കണ്ണൂരിന് വിറ്റിട്ട് 12:20 ഇവിടെ എത്തിയത്. കോവിഡ് ആയതുകൊണ്ട് വാലറ്റ് പാർക്കിംഗ് ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ പാർക്ക് ചെയ്തു. റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് റൂമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, വിച്ച് ഇൻക്ലൂഡ്സ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് ടീ ആൻഡ് ഡിന്നർ. പാക്കേജ് റേറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഭയങ്കര കാം ആൻഡ് ഗ്രീൻ ആംബിയൻസ് ആണ് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ. ഈ ആംബിയൻസ് വെച്ചിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത വെൽക്കം ഡ്രിങ്ക് ഇളനീരായിരുന്നു, പക്ഷെ കിട്ടിയത് ട്രോപ്പിക്കാനിയാണ്. ഇനി നേരെ ബുക്ക് ചെയ്ത വില്ലയിലോട്ട്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത വില്ല, റൂം നമ്പർ 817. ഇതാണ് റൂം. 3 പേർക്കുള്ള റൂമായിരുന്നു ഇത്, അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ ബെഡ്. നല്ല സ്പേഷ്യസ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള റൂമായിരുന്നു. ബാത്റൂം ശരിക്കും ഒരു ക്ലാസിക് ആൻഡ് മോഡേൺ സ്റ്റൈലിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു. ഷവർ ക്യൂബിക്കിൾ, ബാത്ത് ടബ്, 2 വാഷ് ബേസിൻ, ടോയ്ലറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് ഷവറൊക്കെ ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ഉണ്ടായിരുന്നു. കുറച്ചൊരു പഴയ പ്രോപ്പർട്ടി ആണെങ്കിലും റൂമൊക്കെ നല്ല നീറ്റാണ്. റൂമിനോട് ചേർന്നിട്ടും ഊഞ്ഞാൽക്കം ബെഡൊക്കെ ആയിട്ടുള്ളൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. ഒരു ഫാൻ ആവായിരുന്നു അവിടെ, കാരണം ഈ ഒരു സമയത്ത് അവിടെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 1 മണി കഴിഞ്ഞു, ഇനി ലഞ്ച് കഴിക്കാം. ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് ആയതുകൊണ്ട് ബിവറേജസ് ഒഴികെ മെനുവിലുള്ള ഏത് ഐറ്റം വേണേലും ഓർഡർ ചെയ്യാം. ഒരു ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പിൽ തുടങ്ങി. നല്ല അടിപൊളി സൂപ്പായിരുന്നു. 2 starters ഓർഡർ ചെയ്തു, ഒരു വെജ് സ്പ്രിംഗ് റോളും ഒരു സൗത്ത് ഇന്ത്യൻ ചിക്കൻ ഫ്രൈയും. നാടൻ ഫ്ലേവറോട് കൂടിയുള്ള ഒരു ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു ഇത്. സ്പ്രിംഗ് റോളും ഈ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു. 2 starters അടിപൊളിയായതുകൊണ്ട് 3rd 1 കൂടി ഓർഡർ ചെയ്തു, തന്തൂരി ചിക്കൻ ടിക്ക. ടിക്ക മസാലയുടെ ഫ്ലേവറും ജ്യൂസി ആയിട്ടുള്ള ചിക്കനും വാസ് ടൂ ഗുഡ്. സ്റ്റാർട്ടേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു, ഇനി മെയിൻ കോഴ്സിന് വെയിറ്റിംഗ് ആണ്. പാൻ റോസ്റ്റഡ് ചിക്കനും ഹേർബ്ഡ് പ്രോൺസും ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. പാൻ റോസ്റ്റഡ് ചിക്കൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മാസ്കപ്പോണി പൊളണ്ടിയും ഹേർബ്ഡ് വെജീസും പിന്നെ ഒരു സോസും ആയിരുന്നു. ചിക്കൻ ബ്രസ്റ്റ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ സോസിൻ്റെ ബാലൻസും പെർഫെക്റ്റ് ആയിരുന്നു. ഹെർബ്ഡ് പ്രോൺസിൻ്റെ ഫ്ലേവർ ബാലൻസ് അമേസിങ് ആയിരുന്നു. റോസ്റ്റഡ് ചിക്കൻ്റെ കൂടെ വന്ന മാസ്കപ്പോണി പൊളണ്ടിയേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഹെർബ്ഡ് പ്രോൺസിൻ്റെ കൂടെ വന്ന മാഷ് പൊട്ടറ്റോ ആയിരുന്നു. പാൻ റോസ്റ്റഡ് ചിക്കന് 950 rupees ഹെർബ്ഡ് പ്രോൺസിന് 1150 ആണ് റേറ്റ് വരുന്നത്, എക്സ്ക്ലൂഡിംഗ് ടാക്സ് ആണ്. 2 veg gravy കൂടി ഓർഡർ ചെയ്തു, ദാൽ തട്ക്കയും കടായി പനീറും. കൂടെ കഴിക്കാൻ ഒരു പ്ലെയിൻ നാനും റൊട്ടിയും. ദാൽ തട്ക്കയും കടായി പനീറും എനിക്കെന്തോ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. എൻ്റെ കൂടെ വന്നാൽ മട്ടൺ ബിരിയാണി ഓർഡർ ചെയ്തിട്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തു. നല്ല പോലെ കുക്കായിട്ടുള്ള ബോൺലെസ് മട്ടൺ പീസ് ആയിരുന്നു മട്ടൺ ബിരിയാണിയിൽ. ബിരിയാണിയിൽ സ്പൈസസിൻ്റെ ഫ്ലേവർ വല്ലാതെ ഓവർപവറിങ് ആയിട്ട് തോന്നി. ഫൈനലി എൻ്റെ ഫേവറേറ്റ് കാറ്റഗറി എത്തി, ഡെസേർട്സ്. പായസം ഒഴികെ മെനുവിലുള്ള എല്ലാ ഡെസേർട്സും ഓർഡർ ചെയ്തു. ഇത് ഗാജർ കാ ഹൽവ അടിപൊളിയായിരുന്നു. ഗുലാബ് ജാം ഓർഡിനറി ആയിരുന്നു. ഈ ഡാർക്ക് ബ്രൗണി ഫജ്ജും അടിപൊളിയായിരുന്നു, പക്ഷേ ബേക്കൽ ക്രീം ബ്രൂളേ വളരെ അബദ്ധമായിരുന്നു. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ പോണ്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ചെറിയൊരു വാക്കും കഴിഞ്ഞ് നേരെ റൂമിലോട്ട്. ഇനിയൊന്ന് ഉറങ്ങണം. ഈ ഫാനിൻ്റെ ലീഫ് കണ്ടോ, ചൂരൽ പോലുള്ള ഒരു മെറ്റീരിയലാണത്. ഇനി ഈ ഗോൾഫ് കാർട്ട് കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ചായക്കടയിലോട്ട് പോയിട്ട് വരാം. ഒരു കോഫിയും ഒരു ചായയും ഒരു പ്ലേറ്റ് പക്കവടയാണ് ഞാൻ വാങ്ങിച്ചത്. ക്യാബേജ് പക്കവടയാണെന്ന് ഒരു തവണ കടിച്ചപ്പോഴാണ് മനസ്സിലായത്, പിന്നെ ഞാൻ കഴിച്ചില്ല. ഒരുപാട് തെങ്ങ്, കിഴങ്ങ്, മാവും മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ പ്രോപ്പർട്ടിയിൽ. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പൊളിച്ചെടുക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത്. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു സെൻസിബിൾ അല്ലെങ്കിൽ വല്ലാത്തൊരു ഫീൽ ഗുഡ് ലൈറ്റിംഗ് ആണ് ഇവിടെ. വീണ്ടും റെസ്റ്റോറൻറ്റിലോട്ട് ഡിന്നർ കഴിക്കാം. ഇതിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോംപ്ലിമെൻ്ററി പപ്പടാണ്, പിന്നെ സാലഡ്. ഒരു ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു, ഏകദേശം നമ്മുടെ ഡ്രാഗൺ ചിക്കൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിരുന്നു. പിന്നെ ലഞ്ചിന് ഓർഡർ ചെയ്ത് അതേ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ. ലഞ്ചിന് ഓർഡർ ചെയ്ത് തന്തൂരി ചിക്കൻ ടിക്ക അടിപൊളിയായതുകൊണ്ട് ഡിന്നറിന് ഒരു ഫിഷ് ടിക്ക ഓർഡർ ചെയ്തു, സുർഖ് മച്ചി ടിക്ക. ഇവിടുത്തെ ടിക്ക ഫ്ലേവർ ഒരു രക്ഷയില്ല. ഫിഷ് നല്ല ജ്യൂസി ആയിരുന്നു. ഈ മിൻചട്നിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഉഫ്. ബേസിക് ടോപ്പിംഗ് ഒക്കെ ആയിട്ട് ഒരു മേക്ക് യുവർ ഓൺ പിസ്സ ഓർഡർ ചെയ്തു. വുഡ് ഫയർ പിസ്സയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. നല്ല ചീസി ആയിരുന്നു, ടോപ്പിംഗ് വാസ് ആൾസോ ഗുഡ്. പിന്നെ ക്രിസ്റ്റും പെർഫെക്റ്റ്ലി ക്രിസ്പി ആയിരുന്നു. ഒരു ചിക്കൻ കട്ടി റോൾ ഓർഡർ ചെയ്തു, ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും മോശം ചിക്കൻ കട്ടി റോൾ ആയിരുന്നു അത്. പിന്നെ ക്ലബ് സാൻഡ്വിച്ച്, എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല. ലഞ്ചിന് കഴിച്ച അതേ ഗാജർ കാ ഹൽവ തന്നെ ഡിന്നറിന് ഡെസേർട്ടായിട്ട് ഓർഡർ ചെയ്തു. അതിനുശേഷം റിസോർട്ടിൻ്റെ പുറത്തുകൂടിയും അകത്തുകൂടിയും ഒക്കെ ഒന്ന് നടന്നു. ഇവിടുത്തെ ആംബിയൻസുമായിട്ട് നമ്മൾ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആയ പോലെ തോന്നും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ രാത്രിയായാലും ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് കുളിച്ച് ഫ്രഷായി, ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ലഞ്ചിനും ഡിന്നറിനും ബുഫേ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഫൈനലി ബ്രേക്ക്ഫാസ്റ്റിന് ബുഫേ കിട്ടി. ഇൻട്രസ്റ്റിംഗ് സ്പ്രെഡ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, കോണ്ടിനെൻറ്റൽ, കേക്ക്സ്, ഡോണറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു.
എല്ലാ ഐറ്റംസും ഒന്ന് നോക്കി മിക്സഡ് ഫ്രൂട്ട് ജ്യൂസിലാണ് ഞാൻ തുടങ്ങിയത്. ഫ്രൂട്ട്സ് കഴിച്ച് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ച് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ബേക്ക് ബീൻസ്, പാൻ റോസ്റ്റഡ് ചിക്കൻ, ഗ്രിൽഡ് വെജീസ്, പിന്നെ സോസേജും. ചീസൊക്കെ സ്റ്റഫ് ചെയ്ത് ഈ സോസേജ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. അതിനുശേഷം ഒരു പ്ലെയിൻ ദോശ ടൊമാറ്റോ ചട്നിയിലും തേങ്ങാ ചട്നിയിലും മീൻ ചട്നിയിലും മുക്കിയിട്ട്. ഈ പാഫെ എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എഗ് വൈറ്റ് മസാല ഓംലേറ്റ്, അത് ഈ ബ്രെഡ് ബട്ടർ ജാമിൻ്റെ കഴിച്ചാൽ എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല. ഇനി ബട്ടർ സ്റ്റഫ്ഡ് ക്രിസോട്ട്, ഒരു വാട്ടർമെലൺ ജ്യൂസും ഒരു കോൾഡ് കോഫിയും കഴിച്ചിട്ട് ഞാൻ നിർത്തി. എന്നിട്ട് വീണ്ടും ഒന്ന് നടക്കാനിറങ്ങി. ഈ താജ് ബേക്കൽ റിസോർട്ടിൽ ലോർഡ് ഗണേശയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടുത്തെ ഓരോ സ്റ്റാച്യൂം വേറെ എവിടെ നിന്ന് മേക്കിയിട്ട് കൊണ്ടുവന്നതല്ല, ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ ഗ്രീനറിയും പ്ലാന്റ്സ് ഒക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഡോട്ട് മാത്രം വെച്ച് വരച്ചൊരു പെയിൻറ്റിംഗ് ഉണ്ട് ഇവിടെ നിന്ന്, അത് കാണിച്ചു തരാമെന്ന്. ഇതാണ് ആ പെയിൻറ്റിംഗ്. റിസോർട്ടിൻ്റെ പ്ലേ ഏരിയയിലായിരുന്നു അതുള്ളത്. വീണ്ടും ഞാൻ നടന്നുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ എൻട്രൻസിൽ ഒരു ഗണേശ സ്റ്റാച്യു ഉണ്ട്. അത് 6 വർഷം കൊണ്ട് എബ്രോഡ് നിന്ന് വന്നിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ഇവിടെ നിന്ന് മേക്ക് ചെയ്തതാണ്. ഈ പ്രോപ്പർട്ടിൻ്റെ അകത്തൂടെ വോക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു ബീച്ചുണ്ട്. ഇതാ ഈ വഴി ഒരു 5 മിനിറ്റ് നടന്നാൽ കാപ്പിൽ ബീച്ചിലെത്തും. ഞാൻ പോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, നല്ല ശാന്തമായിട്ടുള്ളൊരു ബീച്ചായിരുന്നു. വീണ്ടും ഞാൻ ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ ആസ്വദിച്ച് തിരിച്ച് റൂമിലോട്ട് പോകുമ്പോഴാണ് ഞാൻ ഇയാളെ കണ്ടത്. ഇയാളെയല്ല, ഇതാ ഇയാളെ. ആളെന്നെ കണ്ടിട്ട് വീട്ടുകാരെ വിളിക്കാൻ പോയതാ. ഇതിവിടുത്തെ ജിയോമൻ്റെ ഡോഗാണെങ്കിലും ഇത് പെറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ്. ആളുടെ പേര് ഷാഡോ. ഞാൻ കുറച്ച് നേരം കളിച്ച് തിരിച്ച് വീണ്ടും റൂമിലോട്ട്. ചെക്ക്ഔട്ടിൻ്റെ ടൈമായി. ആ റൂം റേറ്റ് ഞാൻ പറയാൻ പറ്റുമോ? 3 പേർക്ക് ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് 19,300 and something ആയിരുന്നു. താജ് ബേക്കൽ റിസോർട്ടിലെ സ്റ്റേയും സർവീസൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അവരുടെ ബാക്ക്വാട്ടർ കഫേ റെസ്റ്റോറൻറ്റിലെ സർവീസ് വളരെ അബദ്ധമായിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ സേഫ് എവ്രി വൺ.